ഹലോ ഫ്രണ്ട്സ്, മനസ്സിലാക്കാൻ്റെ പുതിയൊരിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഏതാ ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന ഗെയിമിനെ കുറിച്ചാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഒരു മോഡ് എപ്പിക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഗെയിം ഇവിടെ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്യാഷും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു മോഡ് എപ്പിക്കാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗാരേജിലോട്ട് പോവാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന കാർ കേട്ടോ. എൻ്റെ മോനെ ഒരു കിടിലം കാറാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് നൗന്നില് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മൂന്ന് മോഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ട്രാഫിക് മോഡ്, അതുപോലെ തന്നെ ഒന്ന് ചെക്ക് പോയിൻ്റ്, ഒന്ന് നോ ട്രാഫിക് എന്നുള്ളതാണ്. ഇതിൽ നോ ട്രാഫിക്കും ചെക്ക് പോയിൻറ്റും അത് അൺലോക്ക്ഡ് അല്ല. ട്രാഫിക് മോഡ് മാത്രമാണ് അൺലോക്ക്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇതുപോലത്തെ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗാരേജിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് മൂന്ന് സിറ്റികളാണുള്ളത്. ഒന്ന് സാധാരണ സിറ്റിയും അതുപോലെ തന്നെ ഓഫ് റോഡും പിന്നെ എയർപോർട്ടുമാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് നമ്മൾ ഓഫ് റോഡിലേക്ക് പോയി നോക്കാം കേട്ടോ. ഇതാണ് ഓഫ് റോഡിൻ്റെ എൻട്രൻസ്. ഓഫ് റോഡ് കാട്ടി തരുന്നുണ്ട് നമുക്ക്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു പക്ക റിയാലിറ്റി ഫീൽ ചെയ്യുന്നൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം ആ ഒരു റോഡിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് നല്ലൊരു റോഡിൻ്റെ പോലെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ഓഫ് റോഡ് ഏതിലും വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ്. എയർപോർട്ടിൻ്റെ എൻട്രൻസ് ഇതാണ് എയർപോർട്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാവുന്നതാണ്. ഇതിൽ നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ബോണറ്റ് ക്യാമറ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഇത് വെറും 75 MB ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഓരോ ഗാരേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗാരേജിൽ പോയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കാറ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ അടുത്തുള്ള കാറുകൾ കാട്ടിത്തരാം. അപ്പോൾ ഗാരേജിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇതായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു കാറ് വേണമെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് തിരിച്ച് ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് തന്നെ പോവാം, ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഗാരേജ് നമ്മളെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗാരേജ് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു ഗാരേജ് അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ കയറുക.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. അതിന് ശേഷം ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു 7 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് 151 MB ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്നതിൽ ഇവിടെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അടച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.